അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1400 ആണ്ടുകൾക്ക് മുമ്പ് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായി. അന്ന് മുതൽക്ക് തന്നെ വിശ്വാസികളും ശത്രുക്കളും ഒരേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാ അത്ഭുതമായി വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട്. മത, ഭൗതിക, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, വൈജ്ഞാനിക എല്ലാ മേഖലകളിലുമുള്ള ലോകത്തെ വമ്പന്മാർ അഥവാ ലോകത്തെ പ്രമുഖരായ ലീഡേഴ്സ് മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വിലയിരുത്തിയിട്ട് കൃത്യവും വ്യക്തവുമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. വളരെ ചുരുങ്ങിയ ഏതാനും ചില പ്രമുഖരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇന്ന് നാം വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. വൺസ് അഗെയിൻ യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് വെച്ച. മഹാനായ ഹിസ്റ്റോറിയൻ വില്യം മേയറുടെ വാക്കുകൾ ആദ്യമായി നമുക്ക് ശ്രമിക്കാം. മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം, ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദ ക്ലാരിറ്റി ഓഫ് ഹിസ് വേർഡ്സ് ആൻഡ് ദ ഫെസിലിറ്റി ഓഫ് ഹിസ് റിലീജിയൻ. ഹി അക്കംപ്ലിഷ്ഡ് അമേസിംഗ് ഡീഡ്സ്. ബൈ വില്യം മേയർ. കൃത്യവും വ്യക്തവുമായ വാക്കുകളും സുതാര്യമായ മതശാസനകളും വ്യതിരിക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിശയിപ്പിക്കുന്ന പല പ്രവൃത്തികളും അദ്ദേഹം നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. എ സെക്കൻഡ് വൺ, എഡ്വാർഡ് റംസി, ഓറിയന്റലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം, റീസ്റ്റോർഡ് ദ ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം ദാറ്റ് വർ മിസ്സിംഗ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നിന്നും നഷ്ടമായ നീതിബോധവും സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിച്ച മഹാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായി അൽഫോൺസോ ഡി ലമാർട്ടിൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഫിലോസഫർ, ഒറേറ്റർ, അപ്പോസ്റ്റിൽ, ലെജിസ്ലേറ്റർ, വാരിയർ, റിസ്റ്റോറർ ഓഫ് റാഷണൽ ഡോഗ്മ, ദ ഫൗണ്ടർ ഓഫ് 20 ടെറസ്ട്രിയൽ എംപയർ, ദാറ്റ് ഇസ് മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം. അൽഫോൺസ് ഡി ലമാർട്ടിൻ, തത്വജ്ഞാനി, പ്രഭാഷകൻ, മതപ്രചാരകൻ, നിയമജ്ഞൻ, പോരാളി, യുക്തിസഹമായ സിദ്ധാന്തം സ്ഥാപിച്ചവൻ, 20 രാജ്യങ്ങളുടെ സ്ഥാപകൻ, അതെല്ലാമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായി സ്റ്റാൻലി എഡ്വാർഡ് ലെംപൂൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം, വാസ് ദ മോസ്റ്റ് ട്രൂത്ത്ഫുൾ പ്രൊട്ടക്ടർ, ദ സ്വീറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എഗ്രിബിൾ ഇൻ കോൺവെർസേഷൻ. ഏറ്റവും വലിയ വിശ്വാസി, സംരക്ഷകൻ, സംഭാഷണത്തിൽ ഏറ്റവുമധികം ആനന്ദം നൽകുന്നവരും സുസമ്മതനുമെല്ലാമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായി ഡാവിഡ് ജോർജ് ഒഗാത്ത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. No one regarded by any section of the human race as perfect man has been imitated so minutely. സൂക്ഷ്മമായി അനുധാവനം ചെയ്യപ്പെടുന്ന സമ്പൂർണ്ണ മനുഷ്യനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മാനവകുലത്തിൽ ആരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അടുത്തതായി ആനി ബസൻറ്റ്, ഇറ്റ് ഇസ് ഇംപോസിബിൾ ഫോർ എനി വൺ ഹു സ്റ്റഡീസ് ദ ലൈഫ് ആൻഡ് ക്യാരക്ടർ ഓഫ് ദ ഗ്രേറ്റ് പ്രോഫറ്റ്, പീസ് ബി അപ്പോൺ ഹിം, ഓഫ് അറേബ്യ. അറേബ്യയുടെ പ്രവാചകൻ്റെ ജീവിതത്തെയും സ്വഭാവ വൈശിഷ്ട്യത്തെയും പറ്റി പഠിക്കുക എന്നത് അസാധ്യമാണ്. ആനി ബസൻറ്റ്. നെക്സ്റ്റ് വൺ, നെപ്പോളിയൻ ബോണപ്പാർട്ട്. മുഹമ്മദ് വാസ്, പീസ് ബി അപ്പോൺ ഹിം, വിത്ത് എ ഹാൻഡ്ഫുൾ ഓഫ് മാൻ, ഹി ട്രംഫ്ഡ് അറ്റ് ബദർ വാർ. ഹി ക്രിയേറ്റഡ്
in the middle of the desert of Arabia, a new people and new power. അല്പം ആളുകളെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വിജയം വരിച്ചു. അറേബ്യൻ മരുഭൂമിയുടെ മധ്യത്തിൽ പുതിയ ജനതയെയും അധികാരത്തെയും സൃഷ്ടിക്കുകയും ചെയ്തു. അടുത്തായി ജോർജ് ബെർണാർഡ് ഷാ. ഐ ബിലീവ് ദാറ്റ് ഇഫ് എ മാൻ ലൈക്ക് ഹിം വേർ ടു അസ്യൂം ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ മോഡേൺ വേൾഡ്, ഹി വുഡ് സക്സീഡ് ഇൻ സോൾവിംഗ് ഇറ്റ്സ് പ്രോബ്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു വ്യക്തി ആധുനിക യുഗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോർജ് ബെർണാർഡ് ഷാ. അടുത്തതായി മൈക്കിൾ എച്ച് ഹാർട്ട്. ഐ ചൂസ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം ബിക്കോസ് മുഹമ്മദ് വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി who was supremely successful on both the religious and secular level. മതപരവും മതേതരവുമായ എല്ലാ രംഗത്തും ചരിത്രത്തിൽ പരമോന്നതമായ വിജയം വരിച്ച ഒരേ ഒരു മനുഷ്യനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തിരഞ്ഞെടുക്കുന്നു. അടുത്തതായി തോമസ് കാർലൈൽ. It is very shameful for any individual in this era to listen to what is said about religion of Islam being fabrication and Muhammad peace be upon him being a treacherous fabricator. ഈ നൂറ്റാണ്ടിലെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം കച്ചകെട്ടി ഉണ്ടാക്കിയതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകനാണെന്നുമുള്ള കാര്യം കേൾക്കേണ്ടി വരുന്നത്. തോമസ് കാർലൈൽ. നെക്സ്റ്റ് എന്ന മാർട്ടൻ. ഐ ചാലഞ്ച് എനി വൺ ടു അണ്ടർസ്റ്റാൻഡ് ഇസ്ലാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റിലീജിയൻ ഓഫ് ബ്രദർഹുഡ് ആൻഡ് ഡിവോഷൻ. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഞാൻ ആരെയും വെല്ലുവിളിക്കും. അത് സൗഹാർദ്ദത്തിൻ്റെയും ഭക്തിയുടെയും മനോഹരമായ മതമാണ്. ലാസ്റ്റ് വൺ, വുൾഫ് ഗാങ് ഗോയ്തെ. ഹീസ് എ പ്രോഫറ്റ് പീസ് ബി അപ്പോൺ ഹിം ആൻഡ് നോട്ട് എ പോയറ്റ് ആൻഡ് ദെർഫോർ ഹിസ് ഖുർആൻ ഈസ് ടു ബി സീൻ എ ഡിവൈൻ ലോ. അദ്ദേഹം ഒരു പ്രവാചകനാണ്, അല്ലാതെ ഒരു കവിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖുർആനിനെ ഒരു ദൈവിക നിയമമായി കാണപ്പെടേണ്ടതാണ്. വുൾഫ് ഗാങ് ഗോയ്തെ. ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോഫറ്റ്സ് ഫ്രം ദ വേൾഡ് ലീഡേഴ്സ് ഇൻ ഹിസ്റ്ററി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.